ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സദ്യ വിഭവം ഒരു തക്കാളി രസമാണ്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി രസമാണിത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ തക്കാളി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പുളി ഉരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം. 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ്. 1/2 ടീസ്പൂൺ കായപ്പൊടി. അതിനുശേഷം 1/4 കപ്പ് പുളിവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കണം. അത് അരച്ചെടുത്തിട്ടുണ്ട്, മാറ്റി വെക്കാം. ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. അതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കുക. അതിന് ശേഷം വീണ്ടും 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആകെ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. 1 പിടി മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി നന്നായിട്ട് മൂടി വെച്ച് 1/6 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. 6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുറന്നത്. അപ്പോൾ നന്നായിട്ട് പാകത്തിന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടോടെ തന്നെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസമാണിത്. ഇതിൻ്റെ അളവുകളൊക്കെ കറക്റ്റാണ്. ഞാനൊരു വലിയ തക്കാളിക്ക് കണക്കായിട്ടുള്ള അളവാണൊക്കെ എടുത്തിട്ടുള്ളത്. കുറച്ച് മല്ലിയില കൂടെ തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.